പണ്ഡിത അടിയിലേക്ക് പോയിട്ടുണ്ടോ? വരീൻ പോയി നോക്കാം. ക്കണക്കിന് വീരന്മാർ ഇളക്കാൻ നോക്കി തിളകാതിരുന്ന ഈ മഹാധനസ്, ഈ ബാലിക, ഗുരുദേവ, കുറച്ചു കാലമായി എന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഇന്ന് ഈ മുഹൂർത്തത്തിൽ പരിഹാരമാർഗം കണ്ടെത്തിയിരിക്കുന്നു. എന്റെ മകളായി ഭാവിച്ചു വാർത്താൻ ഭാഗ്യം കൈവന്ന ഈ ആദിലക്ഷ്മി സ്വരൂപിണിയായ അയോനിജിയായ സീതയ്ക്ക് തക്ക വരനെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ എനിക്ക് സാധ്യമാണോ എന്ന് വേദനപ്പെടുകയായിരുന്നു. അതിന് ഞാൻ ഇന്നൊരു നിർണയത്തിലെത്തും. പുത്രീ രൂപത്തിൽ നമ്മുടെ വീട്ടിൽ വിളങ്ങുന്ന ഈ പൂജാപുഷ്പത്തെ പരിഗ്രഹിക്കുന്ന ധന്യനായിരുന്ന ആ പുരുഷോത്തമൻ തന്നെ നിർണയിച്ചോട്ടെ. ശിവജാപത്ത് നിസ്സാരമായി പൊക്കിയെടുക്കുന്ന ചൈതന്യ സ്വരൂപനെ ആ വില്ലെടുക്കുക മാത്രമല്ല, എടുത്തു വളച്ച് ഞാൻ കിട്ടുന്ന വീരനെ കന്യാദാനം ചെയ്തു കൊടുക്കൂ എന്ന് തീരുമാനിക്കുന്നു. ഇത് ദേശാന്തരങ്ങളിൽ പരസ്യം ചെയ്യാനും നിശ്ചയിച്ചിരിക്കുന്നു. ശുഭമത്വം സങ്കല്പ സിദ്ധിര. വത്സ രാമചന്ദ്ര, അനന്തപ്രഭാവനും ശാശ്വതനും നിത്യനാശരഹിതനുമായ ബ്രഹ്മദേവന്റെ മാനസപുത്രനായി മരീചി അവതരിച്ചു. ആ മരീചിക്ക് കാശ്യപനും, കാശ്യപന് സൂര്യനും, സൂര്യന് മനുവും ജനിച്ചു. അദ്ദേഹത്തിന്റെ കുമാരനായിരുന്നു വൈവസ്വതമൻ. ആ പ്രജാപതിയുടെ പുത്രനാണ് ഈ ഇക്ഷ്വാകു മഹാരാജാവ്. ഇദ്ദേഹമാണ് അയോധ്യയിലെ ആദ്യത്തെ ചക്രവർത്തി. നമ്മുടെ വംശത്തിൽ മഹാപുരുഷന്മാർ എത്രയോ പിറവിയെടുത്തു. അവർ വിദ്യ കൊണ്ടും ഔദാര്യം കൊണ്ടും ശൗര്യം കൊണ്ടും ത്യാഗശീലം കൊണ്ടും അനശ്വരമായ കീർത്തി ആർജിച്ചു. അതാണ് നമ്മുടെ സ്ഥിരവും സത്യവുമായ സമ്പത്ത്. അതാണ് നമ്മുടെ യഥാർത്ഥമായ സാമ്രാജ്യം. ഇദ്ദേഹം സകര ചക്രവർത്തി. ഹാലാഹല തുല്യമായ വിഷത്തെ അതിജീവിച്ച് ജന്മമെടുത്ത സകർ എന്ന സാർത്ഥകനാമം ധരിച്ചയാൾ. ഇതാണ് ഭഗീരഥൻ, സകരന്റെ പ്രപൗത്രനാണ്. തന്റെ പിതാമകന്മാർക്ക് സൽഗതി കൈവരുത്താൻ ഗംഗാനദിയെ ഭൂമിയിലേക്ക് എത്തിക്കാൻ പ്രയത്നിച്ച അതുല്യ കാര്യദീക്ഷാദക്ഷനാണ്. സത്യവാക് പരിപാലനത്തിൽ സർവലോക കീർത്തിമാനായ ഹരിശ്ചന്ദ്ര ചക്രവർത്തി വിശ്വാമിത്ര മഹർഷിക്ക് നൽകിയ വാക്കുപാലിക്കാൻ തന്റെ സർവസ്വം വെടിഞ്ഞ് കാട്ടിലേക്ക് പോയി. താലി കെട്ടിയ ഭാര്യയെയും ഏകപുത്രനെയും വെടിയാൻ പോലും മടിച്ചില്ല. സർവകാലത്തും സർവാവസ്ഥകളിലും നമുക്ക് വഴികാട്ടിയ വെളിച്ചം സത്യമാണ് മകനെ. തിരുമേനി, വിശ്വാമിത്ര മഹർഷി വന്നു. മഹർഷി അവർക്ക് അഭിവാദനം. വിളിച്ചാലുടനെ വരുന്ന പരമശിവനെ പോലെ സങ്കല്പിച്ചുടനെ സന്ദർശന ഭാഗ്യം തന്നരുളിയ ബ്രഹ്മർഷി, ഈ പാദസ്പർശത്താൽ എന്റെ ഗ്രഹം പാവനമായി. ആരവിടെ? പാദപൂജയ്ക്ക് വേണ്ട വസ്തുക്കളൊരുക്കും. ദശരഥ, ഇത്തരം ആദരവുകളൊന്നും എനിക്ക് ആവശ്യമില്ല. യഥാർത്ഥ ആദരാഭിമാനങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങയുടെ അടുത്തൊരു കാര്യത്തിനായി നാം വന്നിരിക്കുകയാണ്. എന്താ വേണ്ടത്? ഞാൻ എന്നും അങ്ങയെ ത്രികരണ ശുദ്ധിയോടെ പൂജിക്കുന്നു.
ആജ്ഞാപിച്ചാലും എന്റെ രാജ്യവും സർവസമ്പത്തും സൈന്യങ്ങൾ സഹിതം അവിടെ നിന്ന് ചോദിച്ചാൽ തരുന്നതാണ്. മക്കളെ, രാമ ലക്ഷ്മണ ഭരതശത്രുഘ്ന വരും. സൃഷ്ടിക്ക് പ്രതിസൃഷ്ടി നടത്തിയ ഭൂലോക ബ്രഹ്മ വിശ്വാമിത്ര മഹർഷി വന്ദിക്കൂ. കല്യാണമസ്തു, ജയോസ്തു, ദീർഘായുരസ്തു. നാം ഒരു സിദ്ധിക്ക് വേണ്ടി യാഗം ആരംഭിച്ചു. മാരീജൻ സുബാഹു എന്ന രാക്ഷസർ രണ്ടുപേർ വീണ്ടും വീണ്ടും ആ യാഗത്തെ വിഘ്നപ്പെടുത്തി എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഗദീക്ഷയിലിരിക്കുന്ന നാം കോപിച്ചുകൂടാ, ശപിച്ചുകൂടാ. എന്തൊരു അപചാരം! ആജ്ഞാപിക്കും മുനീന്ദ്ര. ഞാൻ അവരെ വധിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ സ്വയം ചെന്ന് ആ മഹത് കാര്യം സാധിക്കാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ. ചിരഞ്ജീവി രാമൻ.